السلام عليكم ورحمة الله. الحمد لله رب العالمين، الذي لم يتخذ ولدا ولم يكن له شريك في الملك. اللهم صل على محمد وعلى آل محمد، اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد، ومن تبعهم بإحسان إلى يوم الدين. والعاقبة للمتقين، فلا عدوان إلا على الظالمين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ശ്രട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം കരസ്ഥമാക്കാൻ തൗഫീഖ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖീദ പഠന ക്ലാസ്സിൻ്റെ 15-ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. എല്ലാവരെയും ഹൃദ്യമായി ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെങ്ങനെ മനസ്സിലാക്കണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ആരാധനയില്ല എന്നുള്ളത് എന്തുകൊണ്ട്? ആരാധന എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അംശം വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അതാണ് ആരാധന. ദുആ ആരാധനയാണ് എങ്കിൽ ആ ആരാധന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമത്തു തൗഹീദ് നമ്മോട് ഉറക്കെ പറയുന്നത്. എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചുകൂടാ? സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്? എന്തുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്, ചരിത്ര പുരുഷന്മാരുണ്ട്, അമ്പിയാക്കളും ഔലിയാക്കളും ബീവിമാരും ഉമ്മമാരും അമ്മമാരുമുണ്ട്, എന്തുകൊണ്ട് അവരോടൊന്നും പ്രാർത്ഥിച്ചുകൂടാ? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നുണ്ട്. ആ ഉത്തരങ്ങളിലൂടെയാണ് ഇന്നത്തെ അഖീദ പഠന ക്ലാസ്സിൻ്റെ യാത്ര നാം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ സൂറത്ത് റഅദിലെ 14-ാമത്തെ വചനം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയാൻ, അവർക്ക് നിങ്ങൾ അള്ളാഹുവിൻ്റെ പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ, ആരോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ ആളുകൾക്കൊന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന്. നോക്കൂ നിങ്ങൾ, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിഷൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഅ് إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال. സൂറത്ത് റഅദിലൂടെ അല്ലാഹു പറയാൻ, ലഹു ദഅവത്തുൽ ഹഖ്, അതെ യഥാർത്ഥത്തിൽ അർഹത ഉള്ള പ്രാർത്ഥനയ്ക്ക് അർഹതയുള്ളവൻ അത് അല്ലാഹുവാണ്. അവനോട് മാത്രമേ യഥാർത്ഥത്തിൽ പ്രാർത്ഥന നടത്താവൂ, അല്ലാത്തൊരാളോടും പ്രാർത്ഥന നടത്തരുത് എന്നൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിഷൈഇൻ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരോടൊക്കെ തേടുന്നുണ്ടോ, ആരോടൊക്കെ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ തേടുന്നുണ്ടോ, ആരോടൊക്കെ ദുആയിരക്കുന്നുണ്ടോ, ആ ആളുകളൊന്നും നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ തേടുന്നത്, ആ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ കഴിയാത്തവരാണ്. അള്ളാഹ്ക്കൊരു സംശയമില്ല അവർക്ക് കഴിയില്ല. അല്ലാഹ് പറയാണ് കഴിയില്ല, പിന്നെ നമ്മൾ കഴിയുമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നിട്ട് ആ ഉത്തരം ചെയ്യാൻ കഴിയാത്ത ആളുകളോട് നടത്തുന്ന തേട്ടത്തിന് അള്ളാഹ് ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. അതെന്താ? ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തിലേക്ക് രണ്ട് കൈകളും ഇങ്ങനെ നീട്ടുന്നൊരു മനുഷ്യൻ,
എന്തിനു വേണ്ടിയാ? ലിയബ്ലുഗൽ ഫാഹു വമാ ഹുവ ബിബാലിഗി, അവൻ്റെ വായിലേക്ക് ആ വെള്ളം എത്തണം. അവന് ദാഹിച്ച് വലഞ്ഞിരിക്കുന്നൊരു സമയം, ആ ദാഹശമനത്തിനായി അവന് വെള്ളം വേണം. വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കോരി കൊടുക്കുന്നതിന് പകരം രണ്ട് കൈയും വെള്ളത്തിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ടാൽ അവന് വെള്ളം കുടിക്കാൻ കഴിയോ? ഇല്ല. അതുപോലെ തന്നെയാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അത് വഴികേട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്തരം ചെയ്യാത്ത, പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത് നിരർത്ഥകമാണ് എന്നർത്ഥം. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായി അല്ലാഹു പറയാൻ, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവ പ്രാർത്ഥന, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ തേട്ടം അവർക്ക് കേൾക്കാൻ കഴിയില്ല. സൂറത്ത് ഫാത്തിറിൻ്റെ 14-ാമത്തെ വചനം കൃത്യമായി അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അവരോട് വിളിച്ചാൽ, അവരോട് തേടിയാൽ, അവരോട് ദുആ ഇരുന്നാൽ നിങ്ങളുടെ ആ ദുആ അവർ കേൾക്കൂല. കേൾക്കാത്ത ആൾക്കാരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ പറയാറുള്ളത്, ഇന്ന ഇന്ന ആൾക്കാർക്ക് മരിച്ചവരൊക്കെ കേട്ടില്ലേ, അവർ കേട്ടില്ലേ, ഇവർ കേട്ടില്ലേ. ഇനി ശരി, അല്ലാഹു പറയാണ് വലൗ സമിഊ, അവർ കേട്ടാൽ തന്നെ എന്തിനു വേണ്ടി നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കണത്? ഉത്തരം കിട്ടാനല്ലേ? നിങ്ങളെ പ്രയാസങ്ങൾ അവർ നീക്കിത്തരാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂലട്ടോ, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. അതെ, അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കേൾക്കാത്ത ആളുകളോട് എന്തിന് നമ്മൾ പ്രാർത്ഥിക്കണം? മാത്രമല്ല, മൂന്നാമത്തെ കാരണം, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കും, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് നടത്തിയ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇത് ഷിർക്കാണ്. ഈ ഷിർക്കിനെ അവർ പരലോകത്ത് വെച്ച് നിഷേധിക്കുകയും ചെയ്യും എന്നാണ്. എന്താ, അവരാരും പറഞ്ഞിട്ടില്ല അവരോട് പ്രാർത്ഥിക്കാൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന ഒരാളോട് മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചിട്ടോ, നിന്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ള പറഞ്ഞു, എന്നോട് പ്രാർത്ഥിച്ചോ, ഞാൻ മാറ്റിത്തരാൻ. ബദറിൽ ഷഹീദായ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനക്കൊക്കെ ഉത്തരം ചെയ്യും, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇല്ല. അതെ, അവർ പരലോകത്ത് വരും, എന്നിട്ട് അവർ പറയും, ഇല്ല പടച്ചോനെ, ഞങ്ങളിത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കിത് അറിയുക പോലും ഇല്ല എന്ന് പറയും. അതെ സഹോദരങ്ങളെ, അതെ. ഇനി നോക്കൂ നിങ്ങൾ, നാലാമത്തൊരു കാരണം, അതെന്താ? അവർക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. ഈ പ്രാർത്ഥന എന്താ, നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് മാറ്റിയിട്ട് സന്തോഷവും സുഖവും സമാധാനവും തരിക, അതിനുവേണ്ടിയല്ലേ പ്രാർത്ഥന? അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു വലിയ കാര്യം നമ്മളെ ബാധിക്കുമെന്ന് ഭയപ്പെടുന്നു, ആ ഭയപ്പെടുന്ന കാര്യം നമുക്ക് നമ്മളെ ബാധിക്കരുത്, നമ്മൾ നിന്ന് തട്ടി നീക്കപ്പെടണം, ആ അവസ്ഥ നമുക്ക് വന്നു ചേരരുത് അല്ലേ. അപ്പോൾ ഒരു അവസ്ഥയെ മാറ്റി മറ്റൊരവസ്ഥയെ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുക എന്നുള്ളതും ഒരവസ്ഥ മാറി മറ്റൊരവസ്ഥ വരികയാണ്. അങ്ങനെ ആണെങ്കിൽ ഒരവസ്ഥയെ മാറ്റുവാനും ഒന്നിനെയും സൃഷ്ടിക്കാൻ, ഉണ്ടാക്കാൻ, ചേഞ്ച് ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയില്ല. അള്ളാഹു പറയാണ്, അവർ അംവാത്തുൻ ഗൈറു അഹ്യ, അവർ മരണപ്പെട്ടവരാണ്, ജീവനില്ലാത്തവരാണ്. ജീവനില്ലാത്ത അവർക്ക് എന്തേ ഉണ്ടാക്കാൻ കഴിയോ? ഇല്ല. വമാ യഷ്ഊറൂന അയ്യാന ഉബ്ആസൂൻ, അവർക്ക് എന്നാണ് പുനരുദ്ധാര നാള് എന്ന് പോലും അറിയില്ല. തങ്ങൾ എന്ന് തങ്ങളുടെ ഈ മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കുഴിമാടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വരുമെന്ന് ഇവർക്കറിയില്ല. പിന്നെ എന്തിനാ അത്തരം ആളുകൾ പ്രാർത്ഥിക്കുന്നത്? വീണ്ടും അല്ലാഹു 16-ാം അധ്യായം സൂറത്ത് നഹലിൻ്റെ 20-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ഷൈഅ വഹും യഖ്ലഖൂൻ, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളല്ലേ, ആ ആളുകൾ ഒന്നിനും സൃഷ്ടിക്കാത്തവരാണ്, അവർക്ക് കഴിയില്ല, ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ സൃഷ്ടിക്കപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ അവസ്ഥകൾ മാറ്റി സന്തോഷവും സമാധാനം നൽകാൻ, നിങ്ങൾ നിങ്ങളെ ബാധിക്കുമെന്ന് ഭയപ്പെടുന്നൊരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ അതിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ അവരെ കൊണ്ട് കഴിയില്ല. അള്ളാഹു വളരെ കൃത്യമായി സഹോദരങ്ങളെ പറയാൻ. അതുപോലെ തന്നെ ഇതുമായി സൂചിപ്പിച്ച് ആ സൂറത്ത് നഹലിൻ്റെ 73-ാമത്തെ വചനത്തിലൂടെ, ويعبدون من دون الله ما لا يملك لهم رزقا من السماوات والأرض شيئا ولا يستطيعون.
ആകാശഭൂമികളിൽ നിന്നും അവർക്ക് പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി മാറ്റാനുള്ള ഭക്ഷണം നൽകാൻ ആ ആളുകൾ അതിന് ഉടമപ്പെടുത്തിയവരല്ല, അവർക്കതിന് ഉടമസ്ഥാവകാശമല്ല. റിസ്ക് നൽകാൻ, ഭക്ഷണം നൽകാൻ, പട്ടിണി മാറ്റാൻ അവരെ കൊണ്ട് കഴിയില്ല. വലാ യസ്തതിഊൻ, അവർക്കതിന് സാധ്യമേയല്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പട്ടിണി മാറ്റാൻ കഴിയാത്ത, നമ്മുടെ അവസ്ഥ മാറ്റാൻ കഴിയാത്ത, നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത, നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ കഴിയാത്ത, മാത്രമല്ല പരലോകത്ത് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ഈ കാര്യം അള്ളാഹു കൊണ്ടുവരുമ്പോൾ എല്ലാം പടച്ചോനെ, ഞങ്ങളത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ചെയ്യാനെന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. നോക്കൂ നിങ്ങൾ, മാത്രമല്ല സൂറത്ത് അഹ്ഖാഫ് 46-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തോടെ അള്ളാഹു പറയാണ്, വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഉ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വഇദാ ഹുശിറൻ നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ, എല്ലാവരെയും പടച്ചോ റബ്ബ് ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത്, കാനൂ ലഹും അഅദാഅൻ, ഈ പ്രാർത്ഥിക്കപ്പെട്ടിരുന്ന ആളുകളില്ലേ, അവര് അവരുടെ ശത്രുക്കളായിരിക്കും എന്നാൽ അവർ അവരുടെ ശത്രുക്കളായിരിക്കും. ആ ശത്രുക്കളായ ആളുകളെ ആക്കി മാറ്റാൻ എന്തിനാ സഹോദരങ്ങളെ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബിയെ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരണേ, നബിയെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ, നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് പാപം പുറത്തരണേ, നബിയെ നിങ്ങൾ ഞങ്ങൾ അങ്ങനെയാക്കണേ, ഇങ്ങനെയാക്കണേ, ഞങ്ങൾക്ക് ഇന്നത് തരണേ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചാൽ ആ റസൂല നമ്മുടെ ശത്രുവാണ് ആയിത്തീരുക. കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, എന്നോട് പ്രാർത്ഥിച്ചോ എന്ന് പറയാത്ത ആ റസൂലുള്ളയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ടാവുക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് നമ്മുടെ ശത്രുവായി വരുമെന്നാണ്. സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? നമ്മളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശത്രുവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അതുപോലെ തന്നെ ഇമാമിങ്ങളായ ആളുകൾ, ഔലിയാക്കന്മാരായ ആളുകൾ, അമ്പിയാക്കന്മാരായ ആളുകൾ, ഈ ആളുകളൊക്കെ നമ്മുടെ ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും മുഅ്മിനീങ്ങളെ? ഇല്ല. അതെ, അതുകൊണ്ട് അവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവർ നമ്മുടെ ശത്രുക്കളായി മാറും. അവർക്കൊരു കുഴപ്പമില്ല, അവർ സ്വർഗത്ത് പോകുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ നരകത്ത് പോകാൻ നമ്മളായിരിക്കും. കാരണം ആ പ്രവാചകന്മാരും ഔലിയാക്കന്മാരും സദാത്തിങ്ങളും നല്ലവരായ മുഹ്സിനീങ്ങളായ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾ അവർ നമ്മുടെ കൂട്ടുകാരായിരിക്കണം സ്വർഗലോകത്ത്. നമ്മുടെ ശത്രുക്കളാവരുത് മഹ്ശറയിൽ വരുമ്പോൾ. ശത്രുക്കളാകാതിരിക്കാനുള്ള വഴി എന്താ? ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നാണ്. അതാണ് അള്ളാഹു പറയുന്നത്, കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവർക്ക് ശത്രുക്കളായിത്തീരും. അവർക്ക് ചെയ്ത ഇബാദത്തില്ലേ, ദുആ ഇല്ലേ, പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥനയെ അവർ നിഷേധിക്കുന്നവരുമായിരിക്കും. ഞങ്ങൾ പറഞ്ഞില്ല പഠിച്ചവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കാനെന്ന് പറയുമെന്നാൽ. നോക്കൂ നിങ്ങൾ, അതെ, അതുകൊണ്ട് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മാത്രമല്ല, ഈ ആളുകൾക്ക്, പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് ഈത്തപ്പനക്കുരുവിൻ്റെ പാടയോ അല്ലെങ്കിൽ ആ ഈത്തപ്പനക്കുരുവിലുണ്ടാക്കുന്ന ഒരു ചെറിയ വരയുണ്ടല്ലോ, ആ വരയെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. വല ലാ യംലിക്കൂന മിൻ മാ യംലിക്കൂന മിൻ ഖത്മീർ. 35-ാമത്തെ അധ്യായം അള്ളാഹു കൃത്യമായി പറയാൻ, മാ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലിക്കൂന മിൻ ഖത്മീർ. ഒരു ഈത്തപ്പന കുരുവിൻ്റെ പാട പോലും അവർക്ക് ഉണ്ടാക്കാൻ അവരുടമപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആ ഉടമപ്പെടുത്താത്ത അവർ എവിടുന്നിട്ടാണ് നമ്മളെ സഹായിക്കുക? എന്തെടുത്തിട്ടാണ് അവർ തരിക? അതെ, അവർക്കൊന്നും ഒരു ഉടമസ്ഥാവകാശം അള്ളാഹു നൽകിയിട്ടില്ല എന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ആളുകൾക്ക് ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാൻ കഴിയില്ല. സൂറത്ത് ഹജ്ജിൻ്റെ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുരിബ മസലുൻ ഫസ്തമിഉല, ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ അതൊന്ന് കേൾക്ക്, എന്നിട്ടൊന്ന് ആലോചിക്ക്. എന്തിനെ പറ്റിയ ഉദാഹരണം? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലയഖ്ലുഖു ദുബാബം വലബിജ്തമഉ ലഹു ഇയസ്ലുബുഹുമു ദുബാബു ഷൈഅൻ ലസ്തൻഖിദുഹു മിൻ ളഅഫത് ത്വാലിബു വൽ മത്ലൂബ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ കൃത്യമായ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങളതൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞ് അള്ളാഹു പറയാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക്
അവരൊന്നും ലൈഹ്ലുഖൂസുബാബൻ, ഒരീച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല, അവർ സൃഷ്ടിച്ചിട്ടില്ല, അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. വലബിജ്തമഉലഹു, അതിനുവേണ്ടി അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ശരി, ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവരായ ആരൊക്കെയുണ്ടോ, അതിൽ അമ്പിയാക്കൾ പെട്ടു, ഔലിയാക്കൾ പെട്ടു, ബീവിമാർ പെട്ടു, അമ്മമാർ പെട്ടു, ഉമ്മമാർ പെട്ടു, അതുപോലെ തന്നെ ബിംബങ്ങളും അല്ലാത്തവരും ഈശാനബി എല്ലാ ആളുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും അവർക്ക് ഒരു ഈച്ചയെ പോലുണ്ടാക്കാൻ കഴിയില്ല. ഇനി ആ ഈച്ച ഉണ്ടാക്കുന്നത് പോകട്ടെ, ആ അല്ല ഉണ്ടാക്കിയ ഈച്ച ഇവർക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട നിവേദ്യങ്ങൾ ഉണ്ടാവില്ലേ, ബലിയർപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു പോയാൽ അതുപോലും തിരിച്ചു കൊടുക്കൊണ്ടേക്ക് എന്ന് പറയാൻ, തിരിച്ചു വെപ്പിക്കാൻ ഇവരെ കൊണ്ടാവൂല കൂട്ടരെ. പിന്നെ എന്തിനാ അവരോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്, ളഅഫ ത്വാലിബു വൽ മത്ലൂബ് വൽ മത്ലൂബ്, അതെ, ഈ തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലനാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കരുത്. മാത്രമല്ല, ഈ ലോകത്ത് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞത് അല്ല മാത്രമേ ഉള്ളൂ. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറയാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയാൻ, ദുഊനി അസ്തജിബു ലക്കും, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു പറഞ്ഞു, നോക്കുങ്ങൾ, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു, ദുഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ആരാണോ എന്നോട് ദുആ ചെയ്യാതെ അതിൽ കിബ്ര നടിച്ചിരിക്കുന്നത്, അത്തരം ആളുകൾക്ക് എന്നോട് ദുആ ചെയ്യാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യാതെ ആരാണോ മാറി നിൽക്കുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, തീർച്ചയായും അവൻ നരകാഗ്നിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ട് അല്ലാഹു പറയും, എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്നല്ല പറഞ്ഞേ, എന്നോട് പ്രാർത്ഥിച്ചോളൂ, എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. സഹോദരങ്ങളെ, എന്നോട് തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് പറയുന്ന റബ്ബ് ഉണ്ടാകുമ്പോൾ, എല്ലാം കഴിവുള്ള, എല്ലാറ്റിനും സാധിക്കുന്ന ആ അല്ല ഉണ്ടാകുമ്പോൾ എന്തിനാ നമ്മൾ ദുർബലരായ, ഉത്തരം ചെയ്യാത്ത, പ്രാർത്ഥന കേൾക്കാത്ത, ഒന്നും സൃഷ്ടിക്കാത്ത, ഒരവസ്ഥക്കും ചേഞ്ച് വരുത്താൻ കഴിയാത്ത, ഒന്നും ഉടമപ്പെടുത്താത്ത ഈ ആളുകളോട്, ഈ ആരാധ്യന്മാരെന്ന് ഗണിക്കപ്പെടുന്ന ആളുകളോട് എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കുക, ഇതിന് വല്ല വംശീയതയുണ്ടോ? ഇല്ല. ആരാ റബ്ബ്? നമ്മെ സൃഷ്ടിച്ചവൻ, നമുക്ക് കണ്ണ് നൽകിയവൻ, നമുക്ക് കാത് നൽകിയവൻ, നമ്മുടെ ഹൃദയമിടിപ്പുകളെ നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നവൻ, നമ്മളറിയാതെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ ദഹന വ്യവസ്ഥയെ കൃത്യമായി ക്രമീകരിച്ചവൻ ആ അള്ളാഹു. അതല്ലാതെ മുസ്ലിങ്ങളുടെ ദൈവമാണോ? അല്ല. മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല. അറബികളുടെ മാത്രം ദൈവമാണോ? അല്ല. പാശ്ചാത്യരുടെ മാത്രം ദൈവമാണോ? പൗരസ്ത്യരുടെ മാത്രം ദൈവമാണോ? അല്ല. പിന്നെ ഇന്ത്യക്കാരുടെ മാത്രം ദൈവമാണോ? അല്ല. മനുഷ്യൻ്റെ ദൈവം. അതെ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വസ്തു ഭൂമിയിലോകത്തുണ്ടെങ്കിൽ അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് അള്ളാഹു. അതിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. അതുകൊണ്ട് വർഗീയതയോ വംശീയതയോ ഒരു നിരക്കിലെ ഗോത്രത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ദേശീയതയോ ഒരു താല്പര്യവുമില്ലാതെ മനുഷ്യൻ്റെ താല്പര്യം, അവൻ്റെ സംരക്ഷണം, അവൻ്റെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു, ഉബുദു റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ ഇബാദത്ത് ചെയ്യേ, റബ്ബിനെ ആരാധിക്ക്, റബ്ബിനോട് ദുആ ചെയ്യ്. സഹോദരങ്ങളെ, അള്ളാഹുവോട് ദുആ ചെയ്യുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇടം നൽകുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു.